കൊടിയത്തൂർ പിടിഎം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിലെ ത്രിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ പിടിഎം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ത്രിദിന വാർഷിക സഹവാസ ക്യാമ്പിനാണ് തുടക്കമായത്. വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിച്ച ക്യാമ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഇന്ദിര ടീച്ചർക്കുള്ള ഉപഹാരവും പ്രസിഡന്റ് വിതരണം ചെയ്തു. സ്കൗട്ട് ചീഫ് ഡിസ്ട്രിക്ട് കമ്മീഷണർ വി ഡി സേവ്യർ മുഖ്യാതിഥിയായിരുന്നു. സ്കൗട്ട് മുക്കൻ ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി പി എം അബ്ദുൽ നാസർ ക്യാമ്പ് വിശദീകരണം നടത്തി. പി ടി എ പ്രസിഡന്റ് എസ് എ നാസർ അധ്യക്ഷനായിരുന്നു. ഗൈഡ്സ് ഡിസ്ട്രിക്ട് ട്രെയിനിംഗ് കമ്മീഷണർ ത്രേസ്യാമ തോമസ് ക്യാമ്പ് നയിച്ചു. സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ലിക്വിഡ് വാഷ് നിർമ്മാണം, ആയുർവേദിക് സോപ്പ് നിർമ്മാണം, അച്ചാർ നിർമ്മാണം എന്നിവ വിദ്യാർത്ഥികൾ പരിചയപ്പെട്ടു. സ്ഥാപനത്തിലെ തന്നെ അധ്യാപകരായ ജിംഷിദ, റുബീന മന്നിൽത്തൊടി, ജാസിർ എന്നിവരാണ് നേതൃത്വം നൽകിയത്. കൊടിയത്തൂർ പാലിയേറ്റീവ് സെന്ററിന്റെ കീഴിൽ ഡോക്യുമെന്ററി പ്രദർശനം, മുക്കം ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ അഗ്നിസുരക്ഷ, ജീവൻരക്ഷാ പരിശീലന കളരി, കൃഷിപ്പാടം, സർവമത പ്രാർത്ഥന, സംഗീത നിശ തുടങ്ങിയവ മൂന്ന് ദിവസത്തെ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. പ്രിൻസിപ്പൽ എം എസ് ബിജു, ഹെഡ്മാസ്റ്റർ ജി സുധീർ, ഒ ഇന്ദിര, പി സി അബ്ദുറഹിമാൻ, കെ ടി സലീം, സി ഹജൂർ തുടങ്ങിയവർ സംസാരിച്ചു. സി പി സഹീർ, ഇർഷാദ് ഖാൻ, സ്കൗട്ട് മാസ്റ്റർ എം സി അബ്ദുൽ ബാരി, ഗൈഡ്സ് ക്യാപ്റ്റൻ ഷഹർബാൻ കോട്ട തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.